പാലക്കാട് എന്ന് കേൾക്കുമ്പോൾ തന്നെ കുറച്ച് സ്ഥലങ്ങൾ നമ്മുടെയൊക്കെ മനസ്സിൽ തെളിഞ്ഞു വരും. ടൗണിന് വളരെ അടുത്ത് കിടക്കുന്ന ഒന്ന് രണ്ട് സ്ഥലം നമ്മൾ വിട്ടുപോയി. കുറച്ച് കമൻസ് വന്നപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ച് നമ്മൾ എന്തുകൊണ്ട് ഈ സ്ഥലത്തിലൊന്നും പോയില്ല. അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങൾ ഈ വീഡിയോയിൽ കാണിക്കുന്നു. നമ്മുടെ ഈ പാലക്കാട് കുറേ അഗ്രഹാരങ്ങൾ, പഴയ ഗ്രാമങ്ങളിലൊക്കെ അഗ്രഹാരങ്ങൾ കാണാൻ പറ്റും. പക്ഷെ അഗ്രഹാരം എന്ന് കേട്ടാൽ പാലക്കാട്ടുകാർക്ക് അല്ലെങ്കിൽ കേരളത്തിലുള്ളവർക്ക് ആദ്യം മനസ്സിൽ തെളിഞ്ഞു വരുന്നത് കൽപ്പാത്തി അഗ്രഹാരങ്ങളാണ്. അതുപോലെ ഒരു പാലക്കാട്ടുകാരനോട് ചോദിക്കണം, ഞാനിന്ന് പാലക്കാട് വരുന്നുണ്ട്, കാണാൻ പോകാൻ പറ്റിയ ഒരു സ്ഥലം സജസ്റ്റ് ചെയ്യോ. ഈ ചോദ്യത്തിന് ഉത്തരം നൽകുമ്പോൾ മലമ്പുഴയ്ക്കടുത്തുള്ള കവ എന്ന സ്ഥലം ഉറപ്പായും കാണും. ഇന്നത്തെ വീഡിയോ കൽപ്പാത്തി, മലമ്പുഴ, കവ എന്ന സ്ഥലങ്ങളെ ചുറ്റിപ്പറ്റി. നമ്മൾ പോകുന്ന വഴിക്ക് പാലക്കാടിൻ്റെ അഭിമാനമായ വിക്ടോറിയ കോളേജ്, നമുക്കപ്പോൾ വിക്ടോറിയ കോളേജും കണ്ടിട്ട് പോകാം. ഹെറിറ്റേജ് സ്റ്റാറ്റസ് കിട്ടിയ കേരളത്തിലെ വളരെ ചുരുക്കം കോളേജുകളിലൊന്നാണ് നമ്മുടെ ഈ വിക്ടോറിയ കോളേജ്. ഇന്ത്യയിലെ തന്നെ വളരെ ചുരുക്കം കോളേജുകൾക്ക് ഈ ഹെറിറ്റേജ് സ്റ്റാറ്റസ് കിട്ടിയിട്ടുള്ളൂ. 100 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ളൊരു കോളേജ് ആണ്. 1888 ഈ കോളേജ് സ്ഥാപിച്ചത്. ആദ്യം ഇവിടെ ഒരു സ്കൂളായിരുന്നു, പിന്നീട് അത് കോളേജായി മാറിയത്. ഒരുപാട് പ്രസിദ്ധരായ ആളുകൾ ഇവിടുന്ന് പഠിച്ചിറങ്ങിയിട്ടുണ്ട്. എടുത്തു പറയാനാണെങ്കിൽ കുറേ പേരുകളുണ്ട്, അതുകൊണ്ട് ആരുടെയും പേര് ഞാൻ പറയുന്നില്ല. കാരണം കുറച്ചുപേരുടെ പേര് മാത്രം പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. നല്ല കാറ്റുണ്ട് ഇവിടെ. സിനിമകളിലൊക്കെ കണ്ടുവരുന്ന ആ പഴയകാല ക്യാമ്പസിൻ്റെ ഫീൽ ഇവിടെ ശരിക്കും കിട്ടുന്നുണ്ട്. പാലക്കാടിൻ്റെ മാത്രമല്ല കേരളത്തിൻ്റെ തന്നെ അഭിമാനമാണ് നമ്മുടെ ഈ വിക്ടോറിയ കോളേജ്. പച്ചപ്പ് നിറഞ്ഞൊരു അന്തരീക്ഷമാണ് ഈ കോളേജിനകത്ത്. 100 വർഷം പഴക്കമുള്ള ഈ കോളേജും ഇവിടുത്തെ ക്ലാസ് മുറികളും ഇവിടെ പഠിച്ച പല ആളുകളുടെയും പഠനത്തിൻ്റെ വിജയത്തിനും തോൽവിക്കും സാക്ഷ്യം വഹിച്ചു കാണും. ഈ വരാന്തകളിലൊക്കെ വെച്ച് ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങളും പ്രണയബന്ധങ്ങളും ഉടലെടുത്തിട്ടുണ്ടാവും. മിക്ക ആളുകളുടെ ജീവിതത്തിലും ഏറ്റവും സന്തോഷമുള്ള സമയമായിരിക്കും കോളേജ് ലൈഫ്. ഇവിടെ ഞാൻ നിൽക്കുമ്പോൾ ആ ഒരു ജീവിതത്തിലേക്ക് ഒന്നുകൂടി തിരിച്ചു പോകാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ശരിക്കും ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഹെറിറ്റേജ് കോളേജിനോട് യാത്ര പറഞ്ഞ് നമുക്കിനി ഹെറിറ്റേജ് വില്ലേജിലേക്ക് പോകാം. ഇനി നമ്മൾ നേരെ കൽപ്പാത്തിയിലേക്കാണ് പോകുന്നത്. പാലക്കാട് നഗരഹൃദയത്തിൽ തന്നെ കൽപ്പാത്തി സ്ഥിതി ചെയ്യുന്നു. കാശിയിൽ പാതി കൽപ്പാത്തി എന്നാണ് വിശ്വാസം. കൽപ്പാത്തി ഗ്രാമത്തിലേക്ക് കയറുമ്പോൾ തന്നെ വെൽക്കം ടു കൽപ്പാത്തി ഹെറിറ്റേജ് വില്ലേജ് എന്നൊരു വുഡൻ ബോർഡ് നമുക്ക് കാണാൻ പറ്റും. രാവിലെ നേരത്തെ തന്നെ കൽപ്പാത്തിയിലേക്ക് ഇറങ്ങിയതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. ഇളം മഞ്ഞിൽ കുളിച്ചു നിൽക്കുന്ന കൽപ്പാത്തിയും അഗ്രഹാരത്തിന് മുന്നിൽ കോലങ്ങളിടുന്ന കാഴ്ചകളൊക്കെ രാവിലെ വന്നാലേ നമുക്ക് കാണാൻ പറ്റൂ. തമിഴ്നാട്ടിലുള്ള കൾച്ചറാണ് ഈ കോലം ഇടുന്നത്. കൽപ്പാത്തിയിൽ കൂടുതലും തമിഴ് ബ്രാഹ്മിൻസാണ് ഉള്ളത്. അരിപ്പൊടി കൊണ്ട കോലം ഇടാറ്, വീട്ടിലേക്ക് സമൃദ്ധിയുടെ ദേവതയായ ലക്ഷ്മിയെ വരവേൽക്കാൻ വേണ്ടിയിട്ടാണ് കോലം ഇടുന്നത്. ഒപ്പം തിന്മയെ അകറ്റുന്നു എന്നാണ് വിശ്വാസം. പഴയകാല സമ്പ്രദായങ്ങളിലൊന്നാണ് ഈ കോലം ഇടുന്നത്. അതിപ്പോഴും നമുക്ക് കൽപ്പാത്തിയിൽ കാണാൻ പറ്റും. മറ്റു പല അഗ്രഹാരങ്ങളിലും ഇപ്പോൾ കോലം ഇടുന്നത് കാണാൻ കഴിയാറില്ല. പഴയ കൽപ്പാത്തി, പുതിയ കൽപ്പാത്തി, ചാത്തപുരം എന്ന അഗ്രഹാരങ്ങൾ ചേർന്നാണ് കൽപ്പാത്തി ഗ്രാമം. തഞ്ചാവൂരിൽ നിന്ന് വന്നിട്ടുള്ള തമിഴ് ബ്രാഹ്മിൻസ് ഇവിടെ കൂടുതലായി ഉള്ളത്. തമിഴും മലയാളവും കലർന്ന ഒരു ഭാഷയാണ് ഇവിടെ സംസാരിക്കുന്നത്. ചെറുതും വലുതുമായ ഒരുപാട് അമ്പലങ്ങളും ഈ കൽപ്പാത്തി ഗ്രാമത്തിലുണ്ട്. നമ്മളിനി ഇവിടുത്തെ ഏറ്റവും പ്രസിദ്ധമായ വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. 18 പടികൾ താഴെ ഇറങ്ങി വേണം ഈ ക്ഷേത്രത്തിലേക്ക് പോകാൻ. അതുകൊണ്ട് തന്നെ കുണ്ടമ്പലം എന്ന പേരിലും ഈ ക്ഷേത്രം അറിയപ്പെടുന്നുണ്ട്. ഈ ക്ഷേത്രം ഇവിടെ വന്നതിന് പിന്നിൽ ഒരു കഥയുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ലക്ഷ്മി അമ്മാൾ എന്ന ബ്രാഹ്മണ സ്ത്രീ കാശിയിൽ പോയി മടങ്ങി വരുമ്പോൾ അവിടെ നിന്ന് ഒരു ശിവലിംഗമായി ഇങ്ങോട്ട് വരും. ആ ശിവലിംഗം കൽപ്പാത്തി പുഴയോരത്ത് പ്രതിഷ്ഠിക്കുവാൻ അവരാഗ്രഹിച്ചു. ആ ആഗ്രഹം അന്നത്തെ പാലക്കാട്ടുശ്ശേരി ശേഖരി വർമ്മ രാജാവിനെ അറിയിക്കുകയും ചെയ്തു. പാലക്കാട് രാജാവ് അതിന് സമ്മതം മൂടി. അദ്ദേഹം ഏറ്റവും വിശ്വസ്തനായ അകത്തേത്തറ വലിയ കോണിക്കലെടുത്തിലെ ഇട്ടിക്കൊമ്പി അച്ഛനെ ഈ ദൗത്യം ഏൽപ്പിച്ചു. ഈ ക്ഷേത്രം അങ്ങനെ അവിടെ പണി കഴിഞ്ഞത്. ക്ഷേത്രത്തിൽ നിന്നും കൽപ്പാത്തി പുഴയിലേക്കുള്ള പടികൾ, കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ നിന്നും ഗംഗയിലേക്കുള്ള പടികൾ അനുസ്മരിപ്പിക്കുന്നതാണ്. രാവിലത്തെ സമയമായ കാരണം അവിടെ ഒരുപാട് പേര് കുളിക്കുന്നുണ്ട്. അത് കാരണം ആ ഏരിയ ഞാൻ ഷൂട്ട് ചെയ്തില്ല. കുണ്ടമ്പലത്തിൽ നിന്നിറങ്ങി നേരെ വന്നാൽ നമുക്ക് പുതിയ കൽപ്പാത്തിയിലുള്ള മന്ദക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെത്താൻ പറ്റും. ഇതുകൂടാതെ പഴയ കൽപ്പാത്തിയിലുള്ള ലക്ഷ്മീനാരായണ പെരുമാൾ ക്ഷേത്രം, ചാത്തപുരത്തുള്ള ശ്രീ പ്രസന്ന മഹാഗണപതി ക്ഷേത്രം, ഈ ക്ഷേത്രങ്ങളിലായി ആഘോഷിക്കുന്ന രഥോത്സവമാണ് കൽപ്പാത്തി രഥോത്സവമായി അറിയപ്പെടുന്നത്. കേരളമൊട്ടാകെ അറിയപ്പെടുന്ന ഒരു രഥോത്സവമാണ് കൽപ്പാത്തി രഥോത്സവം. തുലാമാസത്തിലെ അവസാന 10 ദിവസമാണ് രഥോത്സവം നടത്തി വരാറ്. അതായത് ഇംഗ്ലീഷ് മാസം നവംബറിലെ രഥോത്സവം നടക്കാറ്. എല്ലാ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള രഥങ്ങൾ ഒരുമിച്ച് വരുന്നതിനെ ദേവരഥ സംഗമം എന്നാണ് പറയാറ്. ഇവിടെ ഇപ്പോഴും കുറേ അഗ്രഹാരങ്ങൾ
പഴയതുപോലെ തന്നെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഈ വീടുകളുടെ ഫ്രണ്ടിലെ ഡോറിൽ നിന്ന് നോക്കിയാൽ തന്നെ നമുക്ക് പുറകുവശം വരെയും കാണാൻ പറ്റും. വേറൊരു കാര്യം ശ്രദ്ധിച്ചത്, ഇവിടുത്തെ വാതിലിൽ കുറച്ച് ഇല തൂക്കിയിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചപ്പോൾ, ഇവിടുത്തെ വീടുകളിൽ എന്തെങ്കിലും മംഗളകർമ്മം നടക്കുമ്പോഴോ ഇങ്ങനെ ഇല തൂക്കിയിടുക, പിന്നീട് അത് അഴിച്ചു മാറ്റില്ല. ഇനി നമുക്ക് കൽപ്പാത്തി പുഴയുടെ അടുത്തേക്ക് പോവാം. കൽപ്പാത്തി പുഴയിലേക്ക് പോകാൻ ഒരുപാട് വഴികളുണ്ട്. അതിൽ ഏറ്റവും തിരക്ക് കുറഞ്ഞ വഴി നോക്കിയാണ് ഞാൻ പോകുന്നത്. ഇതുവരെ പോയ കടവുകളിലെല്ലാം ഒരുപാട് പേര് കുളിക്കുന്നുണ്ട്. അങ്ങനെ അധികം തിരക്കില്ലാത്ത ഒരു കൽപ്പാത്തി പുഴക്കടവ് നമുക്ക് കിട്ടി. മലമ്പുഴ, വാളയാർ, കോരയാർ, വരട്ട, ഇങ്ങനെ നാല് നദികളോട് ചേർന്നതാണ് നമ്മുടെ കൽപ്പാത്തി പുഴ. ഈ കൽപ്പാത്തി പുഴ ഭാരതപ്പുഴയുടെ പ്രധാന പോഷക നദിയാണ്. പാലക്കാടൻ കാറ്റും കൊണ്ട് കുറച്ച് നേരം ഞാൻ അവിടെ നിന്നു. കൽപ്പാത്തിയിലേക്ക് ഞാൻ ആദ്യമായിട്ടല്ല വരുന്നത്, പക്ഷെ ഇങ്ങോട്ട് വരുന്നതിന് ഒരു പ്രത്യേക കാരണമുണ്ടായിരുന്നു. അതെന്താണെന്ന് ഞാൻ പറഞ്ഞു. ഈ കാണുന്ന ചെറിയ കടയാണ് അതിന് കാരണം. നല്ല ടേസ്റ്റുള്ള മുറുക്ക് ഇവിടെ കിട്ടാറുണ്ട്. ഇതുവഴി പോയാൽ ഉറപ്പായി ഇവിടെ വന്ന് ആ മുറുക്ക് വാങ്ങാറുണ്ട്. പാലക്കാടിൻ്റെ ഒട്ടുമിക്ക ട്രഡീഷണൽ സ്നാക്സും ഇവിടെ കിട്ടാറുണ്ട്. അവിടെ ചുറ്റി തിരിയുമ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ച്, എവിടെയോ കണ്ടു പരിചയമുള്ള മൂന്ന് പേരുകൾ. AGS എൻ്റർടൈൻമെൻറ്റ് എന്ന പ്രൊഡക്ഷൻ കമ്പനി ഇവരാണ് നടത്തുന്നത്. സൂപ്പർ ഹിറ്റായ ഒരുപാട് തമിഴ് സിനിമകളൊക്കെ ഈ പ്രൊഡക്ഷൻ കമ്പനിയാണ് ചെയ്തിരിക്കുന്നത്. റീസെൻ്റായി വന്ന വിജയ് തകർത്ത് അഭിനയിച്ച ബിഗിൽ എന്ന സിനിമയുടെ പ്രൊഡക്ഷൻ കമ്പനി ഇവരുടെ. ഈ മനോഹരമായ ഹെറിറ്റേജ് വില്ലേജിനോട് യാത്ര പറയുന്ന സമയമായി കൽപ്പാത്തി ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഫുൾ സപ്പോർട്ട് തന്ന രണ്ടുപേരുണ്ട്, വിഘ്നേഷ് ആൻഡ് തന്യ. ഇവർ രണ്ടുപേരും ഇല്ലായിരുന്നെങ്കിൽ കൽപ്പാത്തി ഇത്രയും നന്നായി എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ലായിരുന്നു. കൽപ്പാത്തി വരെ വന്നിട്ട് മലമ്പുഴ കാണാതെ പോകുന്നത് മോശമല്ല. നമുക്കിനി മലമ്പുഴയിലുള്ള കുറച്ച് സ്ഥലങ്ങൾ കാണാൻ പോകാം. ഇനി നമ്മൾ നേരെ തെക്കേ മലമ്പുഴയിലേക്കാണ് പോകുന്നത്. മലമ്പുഴ ഗാർഡൻസിന് മുമ്പായി ലെഫ്റ്റ് കട്ട് ചെയ്തിട്ട് വേണം നമുക്ക് തെക്കേ മലമ്പുഴയിൽ പോകാൻ. പണ്ട് ഈ സ്ഥലങ്ങളൊക്കെ പാലക്കാട്ടുകാർക്ക് മാത്രം അറിയുന്ന സ്ഥലങ്ങളായിരുന്നു. ഇപ്പോൾ ഇങ്ങോട്ട് ഒരുപാട് ടൂറിസ്റ്റുകൾ വരാറുണ്ട്. പോകുന്ന വഴിയുടെ രണ്ട് സൈഡും പച്ചപ്പ് കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. ഇടയ്ക്ക് ഇതുവഴി ആനയൊക്കെ ഇറങ്ങാറുണ്ട്. മലമ്പുഴ റോപ്പ് വേയുടെ എൻട്രൻസിൻ്റെ സൈഡിലുള്ള വഴി കൂടെ വന്നാലും ഇവിടെ എത്താൻ പറ്റും. ഇവിടെ ഞാൻ ചെറിയൊരു സ്റ്റോപ്പ് എടുത്തു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നല്ല വ്യൂവാണ്, നല്ല ഭംഗിയുള്ളൊരു പള്ളിയൊക്കെ ഉണ്ട്, നമുക്കെല്ലാം കാണാം. പോകുന്ന വഴിക്ക് ഒരു സൈഡ് മുഴുവൻ ഡാമിൻ്റെ വ്യൂ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ എല്ലാം വ്യൂ പോയിൻറ്റാണ്, എവിടെ നിർത്തി നോക്കിയാലും നല്ല ഭംഗിയാണ് കാണാം. ഫോർട്ട് പെരലേസ് പാലക്കാട് എന്ന സൈക്ലിംഗ് ക്ലബിൻ്റെ മെമ്പേഴ്സായി പോകുന്നതും പരിചയമുള്ള ഒന്ന് രണ്ട് ഫേസുകളുണ്ട്, അങ്ങനെ ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തത്. അത്യാവശ്യം നല്ല സ്പീഡിൽ പോകുന്ന കാരണം അവരെ സ്റ്റോപ്പ് ചെയ്ത് ചോദിക്കാനൊന്നും നിന്നില്ല. കുറച്ച് ദൂരം വന്നാൽ ടാർ ചെയ്ത റോഡ് അവസാനിക്കും. അവിടെയുള്ള വ്യൂ പോയിൻറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഒരു സൈഡ് ഡാമും മറ്റൊരു സൈഡ് ചെറിയ കുന്നുകളുമായിട്ട് നല്ലൊരു വ്യൂ ആണ് അവിടെ. പാലക്കാട് ടൗണിലോ ടൗണിൻ്റെ ചുറ്റുവട്ടത്തുള്ളവർക്ക് ഈസിയായി വന്ന് പോകാൻ പറ്റിയൊരു സ്ഥലമാണ്. എത്ര കണ്ടാലും മതി വരില്ല എന്നൊരു സ്പെഷ്യാലിറ്റി കൂടി ഈ സ്ഥലത്തിനുണ്ട്. അപ്പോൾ ഞങ്ങളിനി തിരിച്ചു വരിക. നമുക്കിനി ഞാൻ നേരത്തെ പറഞ്ഞ പള്ളിയുടെ അടുത്തേക്ക് പോകാം. ഈ സ്ഥലം സീസൺ അനുസരിച്ച് വ്യത്യസ്ത രീതിയിലുള്ള വിഷ്വൽ ട്രീറ്റാണ് ഇവിടെ വരുന്നവർക്ക് കൊടുക്കാറ്. നമ്മളിപ്പോൾ തെക്കേ മലമ്പുഴയിലുള്ള സെൻറ് തോമസ് ചർച്ചിൻ്റെ അടുത്തെത്തി. ഇടുക്കി അല്ലെങ്കിൽ കോട്ടയത്തൊക്കെ പോയൊരു ഫീലാണ് എനിക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ പാലക്കാട് നെൽപ്പാടങ്ങൾ മാത്രമല്ല, പല സ്ഥലങ്ങളിൽ പോയ ഫീല് തരുന്ന സ്ഥലങ്ങൾ ഇവിടെ തന്നെയുണ്ട്. കേരള ടൂറിസം ഈ സൈഡിലേക്ക് അധികം എത്തി നോക്കിയില്ല എന്നൊരു കുഴപ്പമുണ്ട്. മഴക്കാലത്ത് ഈ സ്ഥലം കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. കുറേ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഇവിടെ മഴക്കാലത്ത് കാണാൻ പറ്റും. ഇപ്പം നമ്മൾ തിരിച്ച് തെക്കേ മലമ്പുഴയിലേക്ക് കയറുമ്പോൾ ഫസ്റ്റ് ബ്രേക്ക് എടുത്ത അതേ സ്ഥലത്തെത്തി. നല്ല വെയിലുണ്ട്, പക്ഷെ ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ വെയിലൊക്കെ നമ്മൾ മറന്നു പോകും. തെക്കേ മലമ്പുഴയോട് യാത്ര പറഞ്ഞു നമുക്കിനി ആനക്കല് സൈഡിലേക്ക് പോവാം. മലമ്പുഴയിൽ വന്ന കാണാനുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങളാണ് നമ്മൾ ഈ വീഡിയോ കൂടെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡാമിൻ്റെ ഷട്ടർ തുറന്നിട്ടുണ്ടെങ്കിൽ ഈ സ്ഥലം കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇവിടെ നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുക്കാം. കേരളത്തിലെ ഏറ്റവും വലുതും പോപ്പുലർ ആയിട്ടുള്ള ഡാമുകളിലൊന്നാണ് നമ്മുടെ മലമ്പുഴ ഡാം. മലമ്പുഴ നദിയിലെ ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ അധികം സമയം കളയുന്നില്ല, നമുക്കിനി മുന്നോട്ട് പോവാം. മലമ്പുഴയെ ഫേമസ് ആക്കുന്ന കാര്യങ്ങളാണ് ഇവിടുത്തെ തൂക്കുപാലം, ഇവിടുത്തെ യക്ഷിയുടെ സ്റ്റാച്യു, അതുപോലെ ഇവിടുത്തെ റോപ്പ് വേ. അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ നമ്മൾ ടിക്കറ്റ് എടുക്കണം. വലിയ റേറ്റൊന്നും ഇല്ല ടിക്കറ്റിന്, പക്ഷെ അത് കാണാൻ നിന്നാൽ നമുക്കിന്ന് ബാക്കിയുള്ള സ്ഥലങ്ങളൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. നമ്മുടെ ഇന്നത്തെ ട്രിപ്പിൻ്റെ മെയിൻ എയിം എന്ന് വെച്ചാൽ മലമ്പുഴയിൽ ടിക്കറ്റൊന്നും എടുക്കാതെ കാണാൻ പറ്റിയ മനോഹരമായ കാഴ്ചകൾ കാണാം. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ലെഫ്റ്റ് കയറിയിട്ട് വേണം ആനക്കല്ലിലേക്ക് പോകാം. തെക്കേ മലമ്പുഴ പോലെ തന്നെ ഈ പോകുന്ന വഴിക്കും നല്ല ഭംഗിയുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. ഇന്ന് അത്യാവശ്യം കവയിൽ നല്ല തിരക്കുണ്ട്, അതുകൊണ്ട് ഇവിടെ ഫേമസ് ആയ കുറേ ലൊക്കേഷൻസ് ഉണ്ട്, അവിടെ നിന്ന് ഞാൻ നിർത്തുന്നില്ല. ഇവിടെ എപ്പോൾ വരുമ്പോഴും ഇഷ്ടം പോലെ മയിലുകളെ കാണാറുണ്ട്. ഇന്നും കണ്ടു. അതിനെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തു. ഈ മയിലിനെ ഫോളോ ചെയ്ത് ഞാനും കുറച്ച് കാട്ടിനുള്ളിലേക്ക് കയറിപ്പോയി. ഈ മയിൽ ഇവിടെ ആരെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നിയത്.
അടുത്തോട്ട് പോയിട്ടും ആ മയിൽ അവിടെ നിന്ന് പോകുന്നില്ല. എന്തായാലും നല്ല രീതിയിൽ എൻ്റെ വീഡിയോന് വേണ്ടി പോസ് ചെയ്ത് തന്നു. ഈ സ്ഥലം ഞാൻ അവസാനത്തേക്ക് വെച്ചതിനൊരു കാരണമുണ്ട്. വൈകുന്നേരത്തോടു കൂടിയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അത് ആക്ച്വലി പ്രീപ്ലാൻഡ് ആയിരുന്നു. എല്ലാ സ്ഥലങ്ങളും കണ്ടു കഴിഞ്ഞ് അവസാനത്തേക്ക് ഈ സ്ഥലം മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. പോകുന്ന വഴിക്ക് ഇതുപോലുള്ള ചെറിയ ചെറിയ അരുവികൾ കുറേ കാണാൻ പറ്റും. പക്ഷെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ടൂറിസ്റ്റിൻ്റെ നല്ല തിരക്കുണ്ട്. തിരക്കില്ലാത്തൊരു സ്ഥലം കണ്ടപ്പോൾ ഞാൻ അങ്ങോട്ട് ഇറങ്ങി. നല്ല തെളിഞ്ഞ വെള്ളം ഇതുവഴി പോയിക്കൊണ്ടിരിക്കുന്നു. ഈ വെള്ളം മുഴുവൻ മലമ്പുഴ ഡാമിലേക്കാണ് പോകുന്നത്. വെള്ളത്തിനടിയിലുള്ള ചെറിയ മീനുകൾ ഇവിടെ നിന്ന് തന്നെ ക്ലിയറായി കാണുന്നുണ്ട്. എന്തായാലും ആ മീനുകളെ നമുക്ക് ഒന്നുകൂടി അടുത്ത് കാണാൻ നോക്കാം. ഒരുപാട് ചെറിയ മീനുകളുണ്ട് ഇതിനകത്ത്. മലമുകളിൽ നിന്ന് കുത്തി ഒലിച്ചു വരുന്ന നല്ല തെളിഞ്ഞ വെള്ളം. നമുക്കിനി വീണ്ടും മുന്നോട്ട് പോവാം. കവയിൽ ഫേമസ് ആയിട്ടുള്ള കുറേ സ്പോട്ടുകൾ ഞാൻ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, അവിടെയുള്ള തിരക്ക് കാരണം. പോകുന്ന വഴിക്ക് ചെറിയൊരു ഗ്രാമം കണ്ടു. ക്രിസ്മസിന് മുന്നോടിയായിട്ട് അവർ സ്റ്റാർ തൂക്കുന്ന പരിപാടിയിലായിരുന്നു. ക്രിസ്മസിന് മുമ്പായിട്ടാണ് ഞാൻ ഈ വഴിക്ക് പോയത്. കുറച്ച് സമയം ഞാനും ആ ഗ്രാമത്തിലെ ഒരാളായി മാറി. ഏകദേശം 26 അടിയോളം ഉയരമുള്ള സ്റ്റാർ അവർ തൂക്കുന്നത്. ലൈറ്റൊക്കെ ഫിക്സ് ചെയ്ത് ഇനിയും ഇതിൽ കുറച്ച് ഡെക്കറേഷൻസ് ബാക്കിയുണ്ടെന്ന് പറഞ്ഞു. ഇരുട്ടാവുന്നതിന് മുമ്പ് ഇനിയും കുറച്ച് സ്ഥലങ്ങൾ കൂടി കവർ ചെയ്യണം. അവരോട് യാത്ര പറഞ്ഞ് ഞാൻ വീണ്ടും മുന്നോട്ട് പോയി. പോകുന്ന വഴിക്ക് ഒരുപാട് നല്ല കാഴ്ചകളുണ്ട്. ഇവിടെയൊക്കെ നിർത്താൻ ആഗ്രഹമുണ്ട്. പക്ഷേ സൺസെറ്റിന് മുമ്പ് നമുക്ക് ഇനിയും കുറച്ച് സ്ഥലങ്ങൾ കൂടി കാണാനുണ്ട്. മലമ്പുഴ ഡാമിൻ്റെ വ്യത്യസ്തമായ ഒരു വ്യൂ നമുക്ക് ഇതുവഴി പോകുമ്പോൾ കിട്ടാം. ആ റോഡ് ഫോളോ ചെയ്ത് നേരെ വന്നപ്പോൾ ഇതുവരെ കാണാത്തൊരു കാഴ്ച ഞാൻ ഇവിടെ കണ്ടത്. കുറച്ച് നേരം ഞാൻ മലമ്പുഴയിൽ തന്നെയാണ് നിൽക്കുന്നത് എന്ന് തന്നെ സംശയിച്ചു പോയി. വാഗമണ്ണിലൊക്കെ പോയൊരു ഫീല് എനിക്ക് ഇവിടെ നിൽക്കുമ്പോൾ കിട്ടുന്നുണ്ടായിരുന്നു. എപ്പോൾ വെക്കേഷൻ നാട്ടിൽ വന്നാലും കവയിൽ വരാറ്. പക്ഷെ ആദ്യമായിട്ട് ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്ത് വന്ന് ഈ ഒരു സ്ഥലം കാണുന്നത്. സാധാരണ രീതിയിൽ ഡാമിൻ്റെ ഏതെങ്കിലും ഒരു വ്യൂവിൽ നിർത്തി അവിടെ തന്നെ ടൈം സ്പെൻഡ് ചെയ്യാറ പതിവ്. അതുകൊണ്ട് ഈ സ്ഥലം ഇതുവരെ കാണാൻ പറ്റാതില്ല. ഇവിടെ അധികം തിരക്കും കാണുന്നില്ല. ഇവിടെ ചെറിയൊരു അരുവി കണ്ടു. നമുക്കിനി അതിനടുത്തേക്ക് പോകാം. ഇവിടെ നല്ല തെളിഞ്ഞ വെള്ളം വരുന്നത്. നമ്മൾ ആദ്യം കണ്ടതിനേക്കാളും കുറച്ചുകൂടി വലുതായി അരുവി. ഇവിടേക്ക് ഇറങ്ങുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് ഇറങ്ങാൻ നോക്കാം. കാരണം ചില സ്ഥലങ്ങളിൽ ഈ പാറകൾക്ക് നല്ല വഴിക്കലുണ്ട്. ഇവിടെ വരുന്ന മിക്ക ആളുകളും ആ ഡാമിൻ്റെ വ്യൂ കാണുമ്പോൾ അവിടെ തന്നെ നിൽക്കാറ പതിവ്. കുറച്ചുകൂടി മുന്നോട്ട് വരാൻ നോക്കുക. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വ്യൂസ് ഇനിയും കാണാൻ പറ്റും. കാരണം ഈ ഒരു സ്ഥലം വേറൊരു എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയത്. ഈ റോഡ് പോകുന്ന അത്രയും നമുക്ക് പോയി നോക്കാം. ഇനി എന്തെങ്കിലും ട്രഷർ മുൻപിൽ ഒളിഞ്ഞു കിടപ്പുണ്ടെങ്കിലും ഈ റോഡിലൊന്നും ആരുമില്ല. കംപ്ലീറ്റ് ഖാലിയായിട്ടുള്ള റോഡായിരുന്നു അത്. കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ റോഡ് അവിടെ അവസാനിച്ചു. റോഡ് അവസാനിക്കുന്നതിന് കുറച്ച് മുന്നേ ഒരു വീടുണ്ടായിരുന്നു. അവിടെ കണ്ട കാഴ്ചയത് റബ്ബറിൻ്റെ ഷീറ്റ് ഉണ്ടാക്കുന്ന മെഷീനാണ്. ഒരു പക്ഷേ പാലക്കാട്ടുകാർക്ക് ഇതൊരു പുതിയ കാഴ്ചയായിരിക്കും. ഇവിടെ കുറേ റബ്ബർ ഷീറ്റുകൾ അയയിൽ തുണി ഉണങ്ങാനിടുന്ന പോലെ ഇട്ടിട്ടുണ്ട്. മണ്ണാർക്കാട് പോകുന്ന വഴിക്കായിരുന്നു ഇതുപോലുള്ള കുറേ കാഴ്ചകൾ ഞാൻ കണ്ടത്. ഈ വീടിന് പുറത്ത് നിന്ന് ആ മെഷീൻ ഷൂട്ട് ചെയ്യുമ്പോൾ പെട്ടെന്നൊരു സൗണ്ട് വന്നു. അകത്തോട്ട് കയറി വന്ന് ഷൂട്ട് ചെയ്ത് വന്നു. ഹമീദക്കായിരുന്നു അത്. അകത്തുള്ള പുകപ്പുരയിൽ നിന്ന് ആ സൗണ്ട് വന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ പുതിയ കാഴ്ചകളാണ്. ഈ റബ്ബർ ഷീറ്റുകൾ 2-3 ദിവസം പുകപ്പുരയിൽ ചൂട് കൊടുത്ത് വെക്കാറുണ്ട്. എത്രയോ വർഷങ്ങൾ പരിചയമുള്ള ഒരാളോട് സംസാരിക്കുന്ന പോലെ ഹമീദക്ക എന്നോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. കുറേ നേരം ഞാൻ അവിടെ നിന്ന് ഹമീദക്കായിട്ട് സംസാരിച്ചു. സത്യം പറഞ്ഞാൽ പുതിയ കുറേ കാര്യങ്ങൾ അവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. നമ്മളിനി വന്ന വഴി കൂടെ തന്നെ തിരിച്ചുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പല വീഡിയോകളിലായി പറഞ്ഞു തരും. ഒന്നുകൂടി പറയാം, കാണാൻ കൊള്ളാവുന്ന എത്രയോ നല്ല സ്ഥലങ്ങൾ നമ്മുടെ ഈ നാട്ടിൽ തന്നെ ഉണ്ട്. ഇതൊന്നും അറിയാതെ ഒരുപാട് കാശ് ചിലവാക്കി നമ്മൾ ഫോറിൻ ട്രിപ്സൊക്കെ പോകുന്നു. മലമ്പുഴ, കവ, ആനക്കല് ഇതൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം കയറി വരുന്നൊരു സീനുണ്ട്, ഇവിടുത്തെ സൺസെറ്റ്. അതുകൊണ്ട് വൈകുന്നേരം ഇങ്ങോട്ട് വരാനുള്ള പ്ലാനിൽ ഈ സ്ഥലം ലാസ്റ്റിലേക്ക് മാറ്റിവെച്ചത്. ഇവിടുത്തെ ഒരു സൺസെറ്റ് വ്യൂ പോയിന്റിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഈ സൈഡൊക്കെ ആയിട്ട് കുറേ മൂവീസും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഷൂട്ട് ചെയ്ത മൂവീസിൻ്റെ പേരുകൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കാരണം എനിക്കറിയാത്ത കുറേ ഇൻഫർമേഷൻസ് കമൻസ് വായിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നു. എത്ര വലുതാണ് നമ്മുടെ ഈ മലമ്പുഴ ഡാമെന്ന് ഇവിടെ നിൽക്കുമ്പോൾ ശരിക്കും അറിയുന്നുണ്ട്. ഈ സ്ഥലം വൈകുന്നേരം കാണാൻ വേണ്ടി മാറ്റിവെച്ചത് ഇവിടുത്തെ സൺസെറ്റ് എൻജോയ് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ സൺസെറ്റിന് സമയമായി. സൺസെറ്റ് ഇഷ്ടപ്പെടുന്നവർ ഉറപ്പായും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. ഈ വീഡിയോയിൽ കണ്ട സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്ത സാഗർ എന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ടാണ്. അതായത് മണ്ണാർക്കാട് വീഡിയോയിൽ മെൻഷൻ ചെയ്ത അതേ ഫ്രണ്ട്. അങ്ങനെ നോക്കി നിൽക്കെ പെട്ടെന്ന് സൺസെറ്റ് കഴിഞ്ഞ പോലെ എനിക്ക് തോന്നി. ഇന്നത്തെ സൺസെറ്റ് ഒന്നുകൂടി കാണാൻ കഴിഞ്ഞെങ്കിലെന്ന് ശരിക്കും ഞാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നഷ്ടപ്പെട്ടു പോയ സമയം നമുക്കൊരിക്കലും തിരിച്ചു പിടിക്കാൻ പറ്റില്ലല്ലോ.